ബ്രായർ എഴുതിയ ലേഖനത്തിന്റെ പ്രായോഗിക ഭാഗമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നാം 11 അധ്യായം മാത്രമാണ് പഠിച്ചത്. ആ അധ്യായം എത്രമാത്രം പ്രധാനപ്പെട്ടതാകുന്നു എന്ന് പഠിച്ചപ്പോൾ താങ്കൾക്ക് മനസ്സിലായല്ലോ. താങ്കളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അതേക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വിഷയങ്ങളും എനിക്ക് എഴുതുമല്ലോ. അത് തീർച്ചയായിട്ടും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് മാത്രമല്ല താങ്കൾക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യും. ക്രിസ്തു നമുക്ക് നല്ല പ്രതിഫലങ്ങളും കർത്തവ്യങ്ങളും നൽകുന്നു എന്ന് ഈ ഭാഗത്ത് നാം കാണുന്നു. 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ 11 അധ്യായം വിശ്വാസത്തിന്റെ അധ്യായമാണ് എന്ന് നാം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയല്ലോ. 12 അധ്യായം പ്രത്യാശയുടെ അധ്യായമാണ്. 13 അധ്യായം സ്നേഹത്തിന്റെ അധ്യായമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട 3 ചിന്തകളാകുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ക്രിസ്തീയ ഓട്ടം എന്നുള്ളതാണ് 12 അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. ഈ അധ്യായം സുപരിചിതമാണല്ലോ, വളരെ ശ്രദ്ധിച്ച് പഠിക്കാം. 12 അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് നാം ഒഴുകിപ്പോകുന്ന അപകടത്തെക്കുറിച്ച് കാണുന്നു. അതായത് കേൾവിക്കാരായി മാത്രമിരിക്കുകയും ഒഴുകിപ്പോകുകയും ചെയ്യുന്ന അവസ്ഥ. ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് നാം അത് വിശദമായി ചിന്തിച്ചതാണല്ലോ. ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് യാതൊന്നും തന്നെ ചെയ്യാതിരിക്കുക, അതാണ് ഒഴുകിപ്പോകുക. ഇപ്പോൾ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ലേഖനകർത്താവ് വിശ്വാസികളോട് നിശ്ചലമായിരിക്കുന്ന അല്ലെങ്കിൽ അനങ്ങാത്ത അപകടത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഓട്ടത്തിൽ ഭാഗഭാക്കാകാം, ഒഴുകിപ്പോക മാത്രം ചെയ്യാതെ നമുക്ക് ഓടാം. നാം ഓട്ടക്കാരാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ അപകടങ്ങളിലൊന്ന് യാതൊന്നും ചെയ്യാതെ നിശ്ചലമായി അനങ്ങാതിരിക്കുക എന്നതാണ്. അനേകരെയും ആകെ തകർത്തു കളഞ്ഞ ഒരു വിഷയമിതാണ്. രക്ഷിക്കപ്പെട്ടതാണ്, എന്നാൽ ജീവിതത്തിൽ യാതൊന്നും ചെയ്യാത്ത അവസ്ഥ. ഏറ്റവും തണുപ്പുള്ള പ്രദേശത്ത് അകപ്പെട്ടുപോകുന്ന ഒരു വ്യക്തിക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം തണുത്ത് മരവിച്ച് മരിക്കുക എന്നതാണ്. അതിലെ ആദ്യത്തെ കാര്യം ഉറക്കത്തിലാകുക എന്നതാണ്. ഈ തണുത്ത് മരവിച്ച് മരിക്കുന്നതിനു മുൻപ് ആദ്യം ഉറക്കത്തിലാകും. താങ്കൾ ഉറക്കത്തെ എതിർത്ത് നിൽക്കേണ്ടതാണ്. താങ്കൾ ചലിച്ചുകൊണ്ടിരിക്കണം, അല്ലാത്ത പക്ഷം അവിടെ താങ്കൾ മരവിച്ച് മരിച്ചുപോകും. ആത്മീയമായ രീതിയിൽ വിശ്വാസികളായ നമുക്കുമുള്ള അപകടം ഇതുതന്നെയാണ്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം ഉണർന്നിരിക്കുകയും മുന്നേറുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലാത്തപക്ഷം നാം ഉറങ്ങിപ്പോകും. ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 12 അധ്യായം ആരംഭിക്കുന്നത്. നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. നാം വിശ്വാസത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നവയും ഇപ്പോൾ പറയുവാൻ തുടങ്ങുന്നതും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്കാണ് ആകയാൽ എന്നുള്ളത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് എന്ന അർത്ഥം. സാക്ഷികളെന്ന് പറയുന്നതുകൊണ്ട് ഗാലറിയിലിരുന്ന് കാണുന്ന കാഴ്ചക്കാരല്ല. അങ്ങനെ പറയുന്ന അനേകം ആളുകളുണ്ട്. ഞാനും അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇത് നാം വളരെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അതല്ല ഇവിടുത്തെ അർത്ഥം. കാഴ്ചക്കാർ എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ, അവർ ഇവിടെ ഓട്ടമോടി തികച്ചവരാണ്. അവർ വിശ്വാസത്താൽ ഓടി. വലിയ വിജയമായിരുന്നു എന്ന് ലോകം പറയുന്നവരും വിശ്വാസത്താലാണ് ഓടിയത്. വളരെ പരിതാപകരമായ പരാജയമെന്ന് ലോകം പറയുന്ന കഷ്ടത അനുഭവിച്ചവരും വിശ്വാസത്താലാണ് ഓടിയത്.
അവർ കഷ്ടപ്പെടുകയും വാളാൽ കൊല്ലപ്പെടുകയും ചെയ്തുവെങ്കിലും അവരും വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. അവരെല്ലാം നമുക്ക് സാക്ഷ്യം നൽകിയവരാണ്. 11 അധ്യായത്തിൽ നാം അവരെയെല്ലാം വീക്ഷിച്ചു. പഴയ നിയമത്തിൽ ഇനിയും അനേകം ആളുകളുണ്ട്. അവരെക്കുറിച്ചെല്ലാം പറയുവാൻ സമയം അനുവദിക്കുന്നില്ല എന്നാണ് ലേഖനകർത്താവ് നമ്മോട് പറഞ്ഞത്. ഓർക്കുന്നുണ്ടല്ലോ, അവർ നമുക്ക് സാക്ഷ്യം വഹിച്ചു. ജീവിത ഓട്ടം വിശ്വാസത്താൽ ഓടുന്നതിന് അവർ നമ്മെ ഉത്തേജിപ്പിക്കുകയും ചെയ്തു. അതാണ് ഇവിടുത്തെ അർത്ഥം. ജീവിത ഓട്ടം വിശ്വാസത്താൽ ഓടുന്നതിന്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓടുന്നതിന് അവർ നമ്മെ ഉത്സാഹിപ്പിച്ചു. മരിച്ചവരെല്ലാം നമുക്ക് ചുറ്റും നമ്മുടെ ഓട്ടം കണ്ടുകൊണ്ട് ഇരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന അനേക പഠിപ്പിക്കലുകൾ ഒരുപക്ഷെ താങ്കൾ കേട്ടിട്ടുണ്ടാകാം. എന്റെ ഈ തട്ടിയും മുട്ടിയുമുള്ള ഓട്ടം കാണുന്നതിൽ അവർക്ക് എന്താ താൽപര്യമില്ലേ? അതല്ല ഇവിടുത്തെ അർത്ഥം. ഇവിടുത്തെ അർത്ഥം, നാം വിശ്വാസത്തിൽ ഓടുന്നതിന് അവർ നമ്മെ ഉത്തേജിപ്പിക്കുന്നു. അവരുടെ ജീവിതം, അതേക്കുറിച്ചുള്ള പഠനം നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ ഗ്രീക്ക് ഓട്ടത്തോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ക്രിസ്തുവാണ് ദൈവത്തിങ്കിലേക്കുള്ള വഴി. വഴിയിൽ ഒരു ദൈവപൈതൽ ഒരു പടയാളിയെപ്പോലെ ഉറച്ചു നിൽക്കുകയും ഒരു വിശ്വാസിയെപ്പോലെ നടക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഒരു ഓട്ടക്കാരനെപ്പോലെ അവൻ ഓട്ടം ഓടേണ്ടതും ആവശ്യമത്രേ. അതേ സുഹൃത്തെ, ഇനി ഒരിക്കൽ നാം പറക്കുവാൻ പോകുന്നു. അത് കർത്താവിന്റെ മധ്യാകാശ വരവിങ്കൽ ഉൽപ്രാവണ സമയത്തായിരിക്കും. പുതിയ യെരുശലേമിലേക്ക് നാം അല്പം ശൂന്യാകാശ യാത്ര തന്നെ നടത്തുവാൻ പോകുകയാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇവിടെ നമുക്ക് അപകട സൂചനയല്ല, ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. നാം കാഴ്ചക്കാരായിരിക്കാതെ ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ ഇറങ്ങാം. ഇന്ന് അനേകർക്കും കളി കാണുന്നതാ താൽപര്യം, കളിക്കാൻ ഇഷ്ടമില്ല. ദൈവം നമ്മെ എവിടെയാക്കി വച്ചിരിക്കുന്നുവോ, അവൻ നമ്മെക്കുറിച്ച് എന്തെല്ലാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അതൊക്കെയും നമുക്ക് ചെയ്യാം. അതെ, നമുക്ക് ദൈവത്തിനു വേണ്ടി മുന്നേറാം എന്നർത്ഥമാണ്. ക്രിസ്തീയ ഓട്ടം നമുക്ക് ഓടാം. അതാണ് ഇവിടെ നൽകിയിരിക്കുന്ന ആശയം, ആഹ്വാനം. നമ്മെ പിന്നോട്ട് വലിക്കുന്നതായ പാപവും ഭാരവും എല്ലാം വിട്ടുകളഞ്ഞിട്ട് നാം ക്ഷമയോടുകൂടെ ഓടുവാനാണ് നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ദൈവം നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അവൻ നമ്മെ സ്വർഗസ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സ്വർഗസ്ഥലങ്ങളിൽ അവൻ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. അവൻ നമുക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. അവൻ നമുക്കിതെല്ലാം നൽകിയിട്ടുണ്ടെങ്കിലും സാധാരണ വിശ്വാസി തളരുകയും വീഴുകയും ചെയ്യുന്നു, അന്ധകാരത്തിലെന്നപോലെ തപ്പി നടക്കുന്നു. എന്താണ് ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ തകരാറ്? ക്രിസ്ത്യാനികൾ ദൈവത്തോടുകൂടെ മുന്നോട്ടു പോകുന്നില്ല എന്നതാണ് പ്രശ്നം. അവർ രക്ഷിക്കപ്പെടുകയും തങ്ങളുടെ രക്ഷയെക്കുറിച്ച് ഒരിക്കൽ സാക്ഷിക്കുകയും ചെയ്യും. അത്രമാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർ ഒരിക്കലും ശരിയായി ദൈവവചനം പഠിക്കുവാൻ തയ്യാറാവുകയില്ല. അതാണ് ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന സംഗതി, ദൈവവചനം. നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. അതാണ് ഓട്ടം. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാകുന്നു. ഈ ഓട്ടത്തിൽ മാത്രമാണ് എല്ലാവർക്കും വിജയിക്കുവാൻ കഴിയുന്നത്. 1 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ 24-26 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്. ചില അനുയായികളെ പൗലോസ് അപ്പോസ്തലൻ ശകാരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യമനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു എന്ന് ഗലാത്തിലേഖനം 5:7. അതെ, ഈ സാക്ഷികൾ നമുക്ക് പ്രോത്സാഹനം തരുന്നു. അവർ വെറും കാഴ്ചക്കാരല്ല, അവർ നമുക്ക് സാക്ഷ്യം തരികയാണ് ചെയ്യുന്നത്. തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ വിശ്വാസത്തിൽ മുന്നേറുന്നതിനു വേണ്ടി സഹായിക്കുന്നതിനായി അവർ നൽകുന്നു. ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടം ഓടുവാൻ അവർ നമ്മെ ഉത്തേജിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അബ്രഹാം എന്നോടും നിങ്ങളോടും പറയുന്നത് വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെടുക എന്നാണ്. മോശ നമ്മോട് പറയുന്നത് വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെടുക എന്നത്രേ. ദാനിയേൽ പറയുന്നത് വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെടുക എന്നാണ്. ഓരോ
വിശുദ്ധനെയും നാം എടുത്താൽ, ഓരോ വിശ്വാസവീരനെയും നാം എടുത്താൽ, അവർക്ക് നമ്മോട് പറയുവാനുള്ളത് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും മുൻപോട്ടു പോകുക, ദൈവത്തോടുകൂടെ വിശ്വാസത്താൽ മുന്നേറുക എന്നാണ്. ഇറങ്ങി പുറപ്പെടുക. സ്വന്തം യുക്തി ഉപയോഗിച്ചും സ്വന്തം വികാരത്തിലും പുറകോട്ട് നിൽക്കാതെ ദൈവം നമ്മെ നയിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടെ മുൻപോട്ടു പോകുക. രണ്ട് വ്യവസ്ഥകൾ ഈ ഭാഗത്ത് നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളയണം. സകല ഭാരവും വിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ലേഖനകർത്താവ് എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത്? ഓട്ടത്തിൽ ഭാരം തികച്ചും അനാവശ്യമായ കാര്യമാണ്. വാസ്തവത്തിൽ അവ തടസ്സം തന്നെയാണെന്ന് പറയാം. നാം ഭാരം ഉപയോഗിക്കുവാൻ പാടില്ല. അത് നമ്മെ കൂടുതൽ പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കും. മുൻപോട്ടു പോകുവാൻ ഒരിക്കലും അത് നമ്മെ അനുവദിക്കില്ല. ഒരിക്കൽ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി താൻ ധരിച്ചിരുന്ന ഷൂസ് പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞു. അത് മാറ്റിയിട്ട് വേറൊന്ന് ധരിച്ചു. അവിടെ നിന്നിരുന്നവരിൽ ഒരാൾ അയാളോട്, ഈ ഷൂസ് മാറ്റേണ്ട ആവശ്യം എന്തായിരുന്നു? ഈ ഇട്ടിരിക്കുന്നത് നല്ലതാണല്ലോ എന്ന് ചോദിച്ചു. അയാൾ, മുമ്പ് ധരിച്ചിരുന്ന ഷൂസും ഇനിയും ധരിക്കാൻ പോകുന്ന ആ ഷൂസും രണ്ടും ഈ ചോദിച്ച വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുത്തു. വാസ്തവത്തിൽ അവ തമ്മിൽ വലിയ ഭാരവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ ഓട്ടത്തിൽ പരാജയപ്പെടാനും മാത്രമുള്ള ഭാരവ്യത്യാസം ഉണ്ട് എന്നാണ് ആ ഓട്ടക്കാരൻ പറഞ്ഞത്. ക്രിസ്തീയ ജീവിതത്തിൽ അവയിൽ തന്നെ തെറ്റല്ലാത്തതും എന്നാൽ വിശ്വാസികൾ കൊണ്ട് നടക്കരുതാത്ത ഭാരങ്ങളായ അനേകം കാര്യങ്ങളുണ്ട് എന്നോർക്കണം. എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്ക് ഓട്ടത്തിൽ വിജയിക്കുവാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഒരു കാര്യം നാം ചെയ്യുമ്പോൾ അത് ശരിയോ തെറ്റോ എന്നതിനേക്കാൾ അത് എന്റെ സാക്ഷ്യത്തെ ബാധിക്കുമോ, ഓട്ടത്തിൽ വിജയിക്കുന്നതിനത് തടസ്സമായിത്തീരുമോ, എന്റെ മനസാക്ഷി എന്നെ സദാ കുത്തിക്കൊണ്ടിരിക്കുമോ, ഇതെന്റെ ജീവിതത്തിൽ ഒരു ഭാരമായിരിക്കുമോ എന്നെല്ലാമാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. ഒരുപക്ഷെ താങ്കൾക്ക് ന്യായീകരിച്ച് താങ്കൾ ശരിയാകുന്നു എന്ന് സ്ഥാപിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. താങ്കൾ ശരിയുമായിരിക്കാം. ശരിയോ തെറ്റോ എന്നതിനേക്കാൾ ഉപരിയായി എന്റെ ക്രിസ്തീയ ഓട്ടത്തിന് ഇതൊരു ഭാരമായിരിക്കുമോ എന്നാണ് നാം നോക്കേണ്ടത്. അനേകരും ചെറുതെന്ന് ചിന്തിക്കുന്ന പല പാപങ്ങളെയും ന്യായീകരിച്ചിട്ട് മുൻപോട്ടു പോകാൻ സാധിക്കാത്ത ഭാരവും കൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് നടക്കുന്നത് കാണുവാൻ സാധിക്കും. തങ്ങൾ കൊണ്ടു നടക്കരുതാത്തതായ ഭാരം കൊണ്ടു നടക്കുന്ന അനേകം വിശ്വാസികൾ ഇന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ഞാൻ പറഞ്ഞല്ലോ, ശരിയോ തെറ്റോ എന്ന് നിങ്ങളുമായി വാദവിവാദം നടത്തുവാൻ ഞാൻ തയ്യാറല്ല. അതൊരു പക്ഷേ തെറ്റായിരിക്കില്ല. ചില പ്രത്യേക സംസ്കാരത്തിൽ തെറ്റല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ തെറ്റായിരിക്കാം. അതുകൊണ്ട് ആ സംസ്കാരത്തെ പിടിച്ചുകൊണ്ട് ഞാനിത് ഇവിടെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് നാം രക്ഷപ്പെടുവാൻ ശ്രമിക്കരുത്. മറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതുമാത്രമാണ്, താങ്കൾ ഒരു ഓട്ടത്തിലാണോ? താങ്കൾക്ക് വിജയിക്കണമോ? താങ്കൾ യേശു കർത്താവിനെയാണോ നോക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം താങ്കൾ ശ്രദ്ധിച്ചാൽ സകല ഭാരവും മാറ്റിക്കളവാൻ സാധിക്കും. ചിലർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ചെറിയ വിഷയങ്ങളുടെ മേലുള്ള ചിന്താകുലമാണ് ഭാരം. അതാർക്കും അറിയില്ല. പക്ഷേ അവരുടെ ഓട്ടം ശരിയായി ഓടുവാൻ അവർക്കത് അനുവദിക്കാത്ത ഒരു ഘടകമായി തീർന്നിരിക്കുന്നു. ചിലർക്ക് അവരുടെ ജീവിതത്തിൽ സംശയാസ്പദമായ എന്തെങ്കിലും ഒരു വിഷയമായിരിക്കാം. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ തെറ്റല്ലായിരിക്കാം. എന്നാൽ അവരെ അത് പുറകോട്ട് പിടിക്കുന്നു. അവരുടെ സാക്ഷ്യത്തെ അത് നഷ്ടപ്പെടുത്തുന്നു. സകല ഭാരവും വേറൊന്ന്, മുറുകെ പറ്റുന്ന പാപം. ഇവിടെ പാപത്തെ പൊതുവായി സൂചിപ്പിച്ചിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായി ഏറ്റവും വലിയ പാപം എന്തായിരുന്നു? അത് അവിശ്വാസമായിരുന്നു. അവിശ്വാസമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതായ പാപം. അവിശ്വാസം പോലെ താങ്കളെ പിന്തിരിപ്പിക്കുന്നതായ മറ്റു പാപം ഇല്ലെന്ന് പറയാം. താങ്കളുടെ പാദങ്ങൾ ഏതെങ്കിലും വിധത്തിൽ കെട്ടിയിട്ട് തോളിൽ ഒരു വലിയ അരിച്ചാക്ക് വെച്ചുകൊണ്ട് ഓടുവാൻ ശ്രമിക്കുന്നത് പോലെയാണത്. താങ്കൾക്ക് അപ്രകാരം ചെയ്യുവാൻ ഒരിക്കലും കഴിയുകയില്ല സുഹൃത്തെ. ക്രിസ്തീയ ജീവിതത്തിലും അത് താങ്കൾക്ക് സാധ്യമല്ല. മുറുകെ പറ്റുന്ന പാപം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ താങ്കൾക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിച്ചെന്ന് വന്നേക്കാം. അല്ല, ലോകത്തിൽ ആർക്കും അതേക്കുറിച്ച് അറിയുവാൻ കഴിയില്ലായിരിക്കാം. നമ്മിൽ പലരെയും പുറകോട്ട് പിടിക്കുന്നത് അവിശ്വാസമാണ്. ഇനിയും മൂന്നാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ വേറൊരു കാര്യം കാണുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഒന്നാം വാക്യത്തിലെ സ്ഥിരത എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കും രണ്ടാം വാക്യത്തിലെ സഹിച്ചു അല്ലെങ്കിൽ സഹിഷ്ണുത എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കും ഒരേ മൂലപദത്തിൽ നിന്നും ഉളവായിട്ടുള്ളതാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ സാധാരണയായി വരും എന്ന് നമുക്കറിയാം. അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ക്ഷമയും സഹിഷ്ണുതയും ഉളവാക്കും. ഈ യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തുവിൽ വിശ്വസിച്ച് മുൻപോട്ട് വന്ന വിശ്വാസികൾ തങ്ങൾക്കുണ്ടായിരുന്ന വലിയ ദേവാലയവും ആചാരാനുഷ്ഠാനങ്ങളും വിട്ടിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വലിയ പാരമ്പര്യം, കുടുംബശ്രേഷ്ഠത, ഇതൊക്കെ അവർ വിട്ടു. AD 70 നശിപ്പിക്കപ്പെടുന്നതുവരെയും ഹേരോദാവ് പണിയിച്ച ദൈവാലയം പൂർണമായും പണി തീർന്നിരുന്നില്ലെങ്കിലും അത് വളരെ മനോഹരവും വളരെ ആദരണീയവും ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതിനകത്ത് പ്രവേശിക്കുന്നത് ഭയഭക്തിയോടെയായിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള ശ്രേഷ്ഠമായ ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അത് ആരംഭത്തിൽ ദൈവത്താൽ നൽകപ്പെട്ട ഒന്നായിരുന്നു. എന്നാൽ ഈ എബ്രായ ലേഖനം എഴുതുമ്പോഴേക്കും ഈ ജനം ഈ പറഞ്ഞ ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും അവിശ്വസ്തത കാണിക്കുകയും ദൈവത്തിൽ നിന്നും വളരെ ദൂരത്തിൽ പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നു അവർ പരസംഗം ചെയ്യുന്നു എന്ന്. എങ്കിലും മതത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുണ്ടായിരുന്നു, ഒരു മതമുണ്ടായിരുന്നു. ഈ വിശ്വാസികൾ അതെല്ലാം വിട്ടുകളഞ്ഞവരാണ്. അവർ പാരമ്പര്യം കളഞ്ഞു, കുടുംബശ്രേഷ്ഠത കളഞ്ഞു, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കളഞ്ഞു. കാരണം ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ഇറങ്ങിത്തിരിച്ച ഇവരുടെ ജീവിതത്തിൽ അവർ അതുവരെ വിലപ്പെട്ടതെന്ന് ചിന്തിച്ചതൊക്കെ കളഞ്ഞു. ഇപ്പോൾ അവർ പഴയ ആചാരങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കുന്നില്ല. ഇപ്പോൾ അവർ ക്രിസ്തുവിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവരാണ് അവർക്കിപ്പോൾ സർവസ്വവും. അവനാണ് അവരുടെ ദൈവാലയം. അവനാണ് അവരുടെ ആചാരങ്ങൾ. അവനാണ് അവരുടെ ക്രിസ്തീയ മാർഗം. ഇതെല്ലാം യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഈ ലാളിത്വം ഉണ്ടായിരുന്ന ലേഖനകർത്താവ് അവനെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ഇപ്പോൾ അവരെ ആഹ്വാനം ചെയ്യുന്നത്. യേശു ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ സഹിച്ച കഷ്ടതകളും അവൻ ക്ഷമ ശീലിച്ചതുമെല്ലാം അവർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ ദൈവമാണെങ്കിലും ഈ ഭൂമിയിൽ വളരെ കാര്യങ്ങൾ യേശു പഠിച്ചു എന്ന് ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ അവന്റെ മനുഷ്യത്വത്തെ പറഞ്ഞിരിക്കുന്നതായ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കുവേണ്ടി കഷ്ടം സഹിക്കുവാൻ നമ്മുടെ മനുഷ്യത്വം തന്റെ മേൽ ഏറ്റെടുക്കുന്നതിന് ജഡത്തിൽ അവൻ ചില കാര്യങ്ങൾ പഠിച്ചു. അവൻ കഷ്ടം സഹിക്കുകയും ക്ഷമ ശീലിക്കുകയും ചെയ്തു. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. നിങ്ങൾ ദൈവവചനത്തോട് അടുത്ത് ജീവിക്കുന്നില്ലെങ്കിൽ താങ്കളുടെ ക്രിസ്തീയ ജീവിതത്തിൽ താങ്കൾ ക്ഷീണിക്കും. താങ്കൾ ഉള്ളിൽ തളർന്നു പോകുവാനിടയാകും. ദൈവവചനമാണ് നമ്മെ ക്രിസ്തുവിന്റെ ആളത്വത്തോട് അടുത്തിരിക്കുവാൻ സഹായിക്കുന്നതും ക്രിസ്തുവിന്റെ കാര്യങ്ങളെ എടുത്ത് പരിശുദ്ധാത്മാവിനാൽ അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്യുന്നത് ദൈവവചനം. അതുകൊണ്ടാണ് ഈ സമയം അത്രയും എടുത്ത് ഇത് താങ്കൾക്ക് പറഞ്ഞു തരുവാൻ ഞങ്ങൾ താൽപര്യപ്പെടുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും സ്വാർത്ഥ താൽപര്യത്തോടുകൂടെയല്ല. അതാണ് ദൈവവചനമാണ്. നമ്മുടെ ചുറ്റുപാടും അനേകം ക്ഷീണിച്ച് തളർന്ന ദൈവമക്കളെ ധൈര്യപ്പെടുത്തുന്നത്. അനേകരും ഈ ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് ക്ഷീണിച്ച് തളർന്നിരിക്കുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവവചനത്തോട് അടുത്തു വരികയും യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുകയും ചെയ്യുമെങ്കിൽ താങ്കൾ പ്രോത്സാഹനമുള്ളവനായിത്തീരും. അങ്ങനെ വരുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ തളർന്നു പോകുവാനിടയാകില്ല. നമുക്ക് നോക്കുവാൻ കഴിയുന്നത് പാപികളാൽ തനിക്ക് നേരിട്ടിങ്ങനെയുള്ള വിരോധം സഹിച്ച യേശുവിനെ മാത്രമാണ്. പലപ്പോഴും ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാം മടുത്തുപോകാറുണ്ട്. ദൈവത്തെപ്പോലും ചോദ്യം ചെയ്യാറുണ്ട്. ദൈവത്തെ സംശയിക്കാറുണ്ട്. എന്നാൽ ഈ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ യാതൊരു ആവശ്യവുമില്ല. കാരണം
ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കു വേണ്ടി മാത്രം ചെയ്യുന്ന കർത്താവാണ്. യേശു അനുഭവിച്ചതായ കഷ്ടങ്ങളിലൂടെ ലോകത്തിന്റെ രക്ഷ നേടിയെടുത്തുവെങ്കിൽ, നാം കടന്നുപോകുന്നതായ പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ സാധിക്കും എന്ന് മറക്കരുത്. ഈ ഭൂമിയിൽ യാതൊരു കഷ്ടവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ, സമൃദ്ധിയുടെ ഒരു ജീവിതം ജീവിച്ചിട്ടും മറ്റുള്ളവർക്ക് യാതൊരു ഫലവുമില്ലാതെ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എന്ത് പ്രയോജനം? എന്നാൽ നാം കുറെ വേദന അനുഭവിച്ചിട്ടാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അതൊരു അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതല്ലേ നിലനിൽക്കുന്ന ഫലം? കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവനെ മാത്രം നോക്കി മുൻപോട്ടു പോകുന്ന ഒരു ക്രിസ്തു വിശ്വാസിക്ക് ജീവിതം ഫലകരമായിരിക്കും, മറ്റുള്ളവർക്ക് ആ ജീവിതം അനുഗ്രഹകരമായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതം അപ്രകാരം ക്രിസ്തുവിലേക്ക് മാത്രം നോക്കി നയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതിനകത്ത് യുക്തിയില്ല, അതിനകത്ത് ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ ആയിരങ്ങളുടെ അനുഭവത്തിൽ നിന്നും അത് മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ കൂട്ടം, അത് നമ്മുടെ മുൻപിൽ വലിയ സാക്ഷ്യം നൽകുകയാണ്. താങ്കളുടെ ജീവിതം ഇനിയും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാത്തതാകുന്നുവെങ്കിൽ അത് ദോഷത്തരമാണ്. ദൈവത്തിങ്കൽ വിശ്വാസം അർപ്പിച്ച് ഒരു ദൈവവൈദനായ ജീവിതം ധന്യമാക്കൂ. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ.